തലസ്ഥാന നഗരത്തിന്റെ ആശങ്ക ആളിപ്പിടിപ്പിച്ച അഗ്നിബാധ വിഴുങ്ങിയത് കുറേയേറെ പേരുടെ ജീവിതവും സ്വപ്നങ്ങളുമാണ്. അഗ്നിക്കിരയായ അക്വേറിയ കടയിൽ ഇനി ഒന്നും ബാക്കിയില്ല. അവശേഷിച്ച അലങ്കാര മത്സ്യങ്ങളും ചത്തൊടുങ്ങുമെന്ന ആശങ്കയാണ്. തീപ്പെട്ടിരുന്ന തൊട്ടടുത്ത വീട്ടിലും കത്തിപ്പോയ ഉപജീവനത്തിന്റെ അവശേഷിപ്പുകൾ മാത്രമാണ് കാണുന്നത്. ഈ കത്തിക്കരിഞ്ഞു കിടക്കുന്നത് നിരവധി പേരുടെ ജീവിതവും പ്രതീക്ഷകളുമാണ്. ഈ ചാരക്കൂമ്പാരത്തിൽ നിന്ന് ഇവരുടെ ജീവിതം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഒരുപാട് കാലമെടുക്കും. തിരുവനന്തപുരം വഴുതുക്കാട്ടെ അക്വേറിയം വിൽപ്പനശാല ഞൊടിയിട കൊണ്ടാണ് കത്തിച്ചാമ്പലായത്. നീന്തിത്തുടിച്ച ജലത്തോടൊപ്പം വലിയ വലിയുള്ള അലങ്കാര മത്സ്യങ്ങളും ബാഷ്പമായി പോയി. ജീവൻ ബാക്കിയായ മത്സ്യങ്ങളെ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ മണിക്കൂറുകൾക്കകം അവയും ചത്തൊടുങ്ങും. ഒട്ടേറെ പേർക്ക് ജീവനായിരുന്ന സംരംഭം ഇന്ന് ഒരു പിടി ചാരമാണ്. മീനുകൾ എയറില്ലാതെ ഇരിക്കുകയാണ്. കറണ്ടില്ലാത്ത കാരണം എയറില്ലാതെ ഇരിക്കുകയാണ്. ഏകദേശം പകുതിയോളം മീനും ചത്തുപോയിട്ടുണ്ട്. എടുത്ത് മാറ്റി മീൻ കിടക്കുന്നു. കറണ്ടില്ലാത്ത കാരണം ഓക്സിജൻ അടിച്ച കുറെ കവറിൽ വെച്ചേക്കാണ്. എന്താവും അറിയില്ല. ഒന്നും ബാക്കി ഗോഡൌണിന്റെ സമീപത്തെ സന്തോഷിന്റെ വീട്ടിലെ നാല് മുറികളും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നി വിഴുങ്ങിയ അലമാരയിൽ ഉരുകിപ്പോയ 50 പവനോളം സ്വർണത്തിന്റെ അവശിഷ്ടങ്ങൾ തേടുകയാണ് ഈ കുടുംബം. ആധാരവും നോട്ട് കിട്ടുകളും ചാമ്പലായി. വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇരുന്ന അലമാര ഫുൾ ഉരുകിപ്പോയി. ഡീഡെല്ലാം പോയി. വീടിന്റെ ആധാരം എല്ലാം പോയിട്ടുണ്ട്. ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്തെങ്കിലും ചെയ്തു തന്നാലേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ വഴി, എനിക്ക് വേറെ വഴിയില്ല. തീപിടുത്തത്തിൽ 50 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. സ്ഥാപനത്തിന് ഇൻഷുറൻസും ഇല്ല. ജനവാസ കേന്ദ്രത്തിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇത്തരത്തിലൊരു സ്ഥാപനം നടത്താൻ അനുവാദം കൊടുത്തിരുന്നുവെന്ന് നഗരസഭ പരിശോധിക്കും. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പരിശോധന തുടരുകയാണ്. വിവിധ അന്വേഷണങ്ങൾക്ക് ശേഷം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ആഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.